ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഓണകാലത്തും ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി സമയവും കാശും കളയാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും വിട്ടു പോരുത് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഇതാ ഈ രണ്ട് സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലേ. ഇത് രണ്ടും മതി നമ്മുടെ സ്കിന്നെ നല്ല സ്റ്റൈലാക്കി വെക്കാൻ. ഇത് വെളുത്തിട്ട് പാറാനുള്ള ടിപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉള്ള കളർ നല്ല ക്ലിയർ ആക്കി വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ നേരത്തെയും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒന്നുകിൽ റോസ് വാട്ടർ ഒഴിക്കാം, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒരു ചെറിയ ടീസ്പൂൺ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയുടെ കുറച്ച് ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ്, ഫേസിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ടാവും, പർച്ചേസ് ചെയ്യാനുണ്ടാവും, കുക്ക് ചെയ്യാൻ തന്നെ ഒരുപാടുണ്ടാവും. അപ്പം പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പറയാൻ വേണ്ട, നമുക്ക് പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. ഈ രണ്ട് സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫേസ്, നമ്മുടെ സ്കിൻ നമുക്ക് ക്ലിയർ ആക്കി വെക്കാം. കോഫി പൗഡർ കൊണ്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ തക്കാളിയും കൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പകുതി തക്കാളിയും കുറച്ച് ഷുഗറും എടുത്തിട്ടുണ്ട്. ഷുഗറിൽ തക്കാളി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ കംപ്ലീറ്റ് മസാജ് ചെയ്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരമെങ്കിലും സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാധാരണ വാട്ടറിൽ മുഖം കഴുകാം. ഫേസ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തതിന് ശേഷം തക്കാളി ജ്യൂസ് ഫേസിൽ വരത്തക്ക വിധം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം ആ ജ്യൂസ് അങ്ങനെ തന്നെ ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം. എന്നിട്ട് നമുക്കൊരു പാക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ സ്ക്രബ് ചെയ്തതിന് ശേഷം നേരിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്തിനുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം കടലപ്പൊടി ആണിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് രണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഫേസ് നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം ഒരു പകുതി തക്കാളി കൊണ്ട് ആ തക്കാളിയുടെ ജ്യൂസ് കൊണ്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. എന്നിട്ട് തക്കാളി ജ്യൂസ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. നമുക്ക് സ്ക്രബിങ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റെപ്പും നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എഫക്റ്റീവ് ആവുന്ന ടിപ്പാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തക്കാളി, ഒരു തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കുറച്ച് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസാക്കി എടുത്തിട്ട് നമ്മൾ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് നല്ല മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് സ്കിന്ന് നമുക്ക് ഗ്ലോ ചെയ്യാം. അപ്പോൾ ഡെയിലി ഈ ഒരു ഫേസിൽ നമുക്ക് ഫേസ് പാക്കൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ നല്ല എഫക്റ്റീവായി ഇതിനൊക്കെ നല്ല ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ ഇതെല്ലാ സ്റ്റെപ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു ക്യൂബ് എടുത്ത് ഫേസിൽ മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോഫി, ടൊമാറ്റോയുടെ ഐസ് ക്യൂബ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറും. പിന്നെ നമ്മുടെ പിമ്പിൾസൊക്കെ കുറഞ്ഞ് കിട്ടാനൊക്കെ ഈ സംഭവം ഹെൽപ്പ് ചെയ്യും.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഹാപ്പി ഓണം. ടാറ്റാ.